നടക്കുന്നതല്ല ഇക്കോരൻ. ഇക്കോരൻ ചെറിയൊരു കുടിയാനും വലിയൊരു കുടിയാനുമാണ്. കാശൊന്നും കൊടുത്ത പുള്ളിക്കാരൻ വാങ്ങിയില്ല. ആരെങ്കിലും പിന്നെ ഒഴിവാക്ക കള്ളു വേണ്ടി ഏത് കാര്യം മുരിയും തെളിത്ത് തളം മരന്റെ കൈപ്പിടിച്ച് നിനക്ക് മനക്കേടായില്ലേടി തളം പൊന്നിമല്ലർക്ക നീയെ. എന്താ മാപ്പിളേ നിങ്ങളുടെ കാളയൽപ്പം ക്ഷണിച്ചിരിക്കുന്നേ? പാടത്ത പണി ഇമ്മിണി കൂടുതലാടും, കടുത്ത പണി ഒന്ന് കഴിഞ്ഞോട്ടെ. ഇവനെ നിന്റെ മൈലന്റെ പരുവത്തിലാക്കി തരാം. ഓ, തന്റെ പേട്ട് കാളെ എന്റെ മയിലിനോടൊപ്പം ആക്കാനൊന്നും കഴിയില്ലടോ മാപ്പിളേ. എന്റെ മയിലിനോട് നാം പുല്ലാ കാട്ടുന്നേ.
ആ കുശൃതി പിള്ളേര് തുണി അലക്കി കഴുകുന്ന കല്ലെടുത്ത് വെള്ളത്തിയിട്ട് കളഞ്ഞു. ഒന്നും എടുത്തു തരാമോ? പിന്നെ ഞാൻ എന്തിനാടി വേണ്ട ഇങ്ങനെ നടക്കുന്നേ? ഞാൻ കാഞ്ഞിരപ്പറമ്പിലെ കളപ്പുരയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. കൊയ്ത്തും ഇരിയും കഴിഞ്ഞല്ലോ, പിന്നെന്തിനാ കളപ്പുര നന്നാക്കിയിട്ടിരിക്കുന്നത്? പട്ടണത്തിൽ നിന്നാരോ സുഖം എടുക്കാൻ വരുന്നു. പട്ടണത്തിലല്ലേ സുഖം, ഇവിടെ എന്താ സുഖമുള്ളത്? എന്നെ പോലെ അഴവുള്ള പെൺകുട്ടികളെ കാണുന്നത് തന്നെ ഒരു സുഖമല്ലേ? വേണ്ട, സോനിയാസം പറഞ്ഞാലേ ഞാൻ മണ്ണ് വാരി വേറെ വെച്ച് തരും. നീ കയ്യിൽ മണ്ണ് കെട്ടണ്ട മാളു, ഞാൻ പൊയ്ക്കോളാം. ആ പിന്നെ അവിടെ താമസിക്കാൻ വരുന്നതേ ആ കാണുന്ന പുരയിടത്തിന്റെ ഒക്കെ ഉടമസ്ഥന്റെ മകനാ. ഞാൻ പോട്ടെ. എല്ലാം ശരിയാക്കിയോ കുഞ്ഞ? ഓ, രവിക്കുഞ്ഞിന് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടും ഒപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞ, രവി എനിക്ക് ഒരേ ഒരു മകനായതുകൊണ്ട് ഞാൻ അവനെ കുറേയേറെ ലാളിച്ചു വളർത്തി. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവനിങ്ങനെ കമ്പനി കൂട്ടി ധൂർത്തടിച്ച് കഴിയുന്നത്. അല്ലേ, കുഞ്ഞിന്റെ ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ അന്ന് മാറിയല്ലേ? ഇപ്പോഴത്തെ ഈ കൂട്ടുകെട്ടിൽ നിന്ന് ഒന്ന് അകത്ത് തീർത്താൻ വേണ്ടിയാണ് മുക്കത്ത് പോയി 3 മാസം വസ്തുക്കളുടെ ചുമതലയും നോക്കി അവിടെ താമസിക്കാൻ അവനോട് പറഞ്ഞിരിക്കും. അടുത്ത വെളുപ്പിന് മുക്കത്തേക്ക് വരുവാനുള്ള ഒരുക്കമാണ്. ഇപ്പോൾ ക്ലബിൽ പോയിരിക്കാവണം. സുഹൃത്തുക്കളെ, സ്റ്റാർ ക്ലബിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ 2 വാക്ക് സംസാരിക്കട്ടെ. നമുക്ക് ഇത്ര ഉജ്ജ്വലമായ ഒരു ഡിന്നർ നൽകിയത് നമ്മുടെ ക്ലബിന്റെ ജീവനാടിയായ മിസ്റ്റർ രവീന്ദ്രനാണ്. അദ്ദേഹത്തിനെ പോലെ സുന്ദരനും കഴിവുള്ളവനും കലാബോധമുള്ളവനും സർവോപരി പണക്കാരനുമായ ഒരു മാന്യൻ ഈ നാട്ടിൽ വേറെ ഇല്ല. അദ്ദേഹത്തിന് സ്റ്റാർ ക്ലബിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞ വാക്കുകൾക്കെല്ലാം ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളു. ഈ ചെറിയ വിരുന്ന് സൽക്കാരം നിങ്ങളേവരെയും സന്തോഷിപ്പിച്ചു എന്നറിഞ്ഞതിൽ എനിക്ക് കൃതാർത്ഥതയുണ്ട്. മറ്റൊരു വസ്തുത കൂടി നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ വിരുന്ന് സൽക്കാരം നടത്തിയത്. ഇന്ന് രാത്രി തന്നെ ഞാൻ ഇവിടെ നിന്നും ഒരു അജ്ഞാത സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരികയുള്ളൂ. അതിനിടയിൽ എന്നെ കണ്ടുപിടിക്കുന്നവർക്ക് എന്റെ പുതിയ കാർ സമ്മാനമായി ഞാൻ നൽകുന്നതാണ്. വണ്ടി വരുന്നുണ്ട്, നീ അവിടെ ഇരി. ആ ഇച്ച മോരം കാണിക്കാൻ വണ്ടി വരുന്നു, വണ്ടി വരുന്നു. ആ വണ്ടി വരുന്നുണ്ട് ആമന, നീ ഉള്ളിലോട്ട് പോ. ഇച്ച മോറ് കാണിക്കാതെ നീ പാടാവരി വന്ന എന്റെ വണ്ടി എന്റെ ബാപ്പന്റെ പോലെയാണ്. ആ അതിന്റെ സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഒന്ന് നിർത്തിക്കോളി, ഒന്ന് നിർത്തിക്കോളി. നമുക്ക് മുക്കേ സന്ധ്യ വരെ ഒന്ന് പോകണമല്ല, നമ്മൾ വയസ്സായി നടക്കാൻ വയ്യ. തുറന്നോളി. അങ്ങനെ വണ്ടി പതുക്കെ പോട്ടെ, പതുക്കെ പോട്ടെ. വണ്ടി ഒന്ന് നിർത്തോളി, ഒന്ന് നിർത്തിക്കോളി, ഒന്ന് നിർത്തിക്കോളി. വണ്ടി ഒന്ന് നിർത്തിക്കോളി, ഒന്ന് നിർത്തിക്കോളി, ഒന്ന് നിർത്തിക്കോളി. എന്ത് വൃത്തിയാണ് കാണിക്കുന്ന ഈ മാപ്പിള? സാരമില്ല, നിങ്ങൾ അങ്ങ് ക്ഷമിച്ചോളി. മനുഷ്യന്മാർക്ക് മാത്രം യാത്ര ചെയ്യാനാണ് കാറ്. പിന്നെ ഈ സാമാനമല്ല എവിടെ വെച്ചു?
നിങ്ങളൊന്നും ഉദ്രിക്കാതെ സാധാരണ ഒരു സൈഡിൽ ഒതുങ്ങി ഇരുന്നോളൂ. ആ അത് കയറി നിങ്ങളെ കടിക്കൊന്നുമില്ല. ആ അപ്പൊ തീർന്നു തീർന്നു. ഇനി ഇതാ ഒരു ചാക്കൂടെ ഇതൂടെ നമ്മളൊന്ന് വെച്ചോട്ടെ. മുക്കൻ ചന്തയിൽ അങ്ങ് ഇറക്കി തന്നാ മതി. ഇന്ന് ആ തീർന്നു തീർന്നു. അപ്പോളുടെ താറാക്കോയിനെയും തൂക്കി പിടിച്ചോണ്ട് നിപ്പ് ഇങ്ങോട്ട് വാന്ന്. ആ കേറിച്ചോ ഇങ്ങോട്ട് വാ കേറിച്ചോ. ആ കേറിച്ചോ. നമുക്ക് ഇത്രയൊക്കെ സൗകര്യം ചെയ്ത് തന്നില്ലേ. ആ നിങ്ങളൊന്നും മുമ്പാക്കി മുമ്പാക്കിരുന്നോളി. ഒരു സൗകര്യം ചെയ്ത് കൊടുക്കും. ആ ആ കുഞ്ഞ ഒന്ന് പയ്യോട്ടിരുന്നോളി. കോളി നമ്മുടെ ഭാര്യ ഡ്രൈവറാ ഡ്രൈവറാ. അത് ഡ്രൈവറല്ലേ മുതലാളിയാണ്. വണ്ടി ഓട്ടിക്കുന്നവല്ലേ ഡ്രൈവർ എന്ന് വിളിക്കുന്നത്. വണ്ടി 25 മൈൽ സ്പീഡിൽ വിട്ടാ മതി. എനിക്ക് ബ്ലഡ് പ്രഷറാ. നിങ്ങളെന്തായി കാട്ടുന്നേ. നിങ്ങൾ നിയമവിരുദ്ധമല്ലേ കാട്ടുന്നേ. യാത്രക്കാരന്റെ മുഖത്ത് സിഗരറ്റിന്റെ പുക പിടിച്ചുവിടി. ഡ്രൈവർ ഇറക്കി വിടൂ. എന്തിനാ ഇപ്പൊ ഡോർ തുറക്കുന്നത്? മുക്കൻ ചന്തയിൽ ചെന്ന് കഴിഞ്ഞിട്ട് വെറ്റത്ത് പോലെ കൈവി കളഞ്ഞ പോലെ. ഇറക്കി വിടൂ. ആ നിങ്ങൾക്ക് പിടിക്കുന്നില്ലെങ്കിൽ ഇത് ഡോർ തുറന്ന് നമ്മളെ വെളിയിൽ ഇറക്കി. പക്ഷെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ചോളി, ഇതത്ര യോഗ്യത ഉള്ള കാര്യമല്ല. അയ്യോ അയ്യോ നമ്മുടെ കോഴി നമ്മുടെ കോഴി താറാ കോഴി. ആ നിക്ക് 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 നിക്ക്. നമ്മുടെ ഭാര്യ അതിനകത്ത് ശാമാനം ഇവിടെ കിടക്കുമ്പോ നീ മാത്രം എന്തിനാ അതിനകത്ത് കയറിയിരിക്കുന്നു. നീ ഇറങ്ങുന്നു. ആ ആ പോയിക്കോളി. പക്ഷെങ്കില് നിങ്ങൾ ഒന്ന് ഓർത്തോളി, വയ്യാത്രക്കാരെ റോഡിൽ ഇറക്കിട്ട് പോകുന്നത് അത്ര യോഗ്യത ഉള്ള കാര്യമല്ല. കാണുന്നതാണ് നമ്മുടെ കളപ്പര. മണപ്പുറത്തൂടെ അങ്ങ് നേരെ നടന്നാ മതി. ഞാൻ ഈ സാധനമൊക്കെ എടുപ്പിച്ചോണ്ട് വന്നേക്കാം. ഡ്രൈവർ കാർ കൊണ്ടുപോയിക്കൊള്ളൂ, ഞാൻ ഈ സ്ഥലത്താണ് ഇറങ്ങിയെന്ന് ആരും അറിയണ്ട. ശരി എന്നാ ഞാൻ കട വരെ ഒന്ന് പോയിട്ട് വരട്ടെ. സാധനമൊക്കെ എടുത്തോണ്ട് പോ. അയ്യോ അയാൾ ഒഴിഞ്ഞു പോയിട്ടു. വീണാളിനെ കാണാൻ നല്ല അന്തായിരുന്നു. കള്ളക്കുടി തള്ളിയിട്ടിട്ട് ചിരിക്കുകയാണല്ലേ. തന്നവാറെ വിടില്ലടാ, കാണിച്ചാടാ ഓരോന്നിനും ഞാൻ സൂപ്പാക്കോ. പിന്നെ പോയ എന്റെ തന്നലിന്ന് ി
മാളും ആടിനെ കൊണ്ട് പോയിരിക്കല്ലേ? വീട്ടിൽ കാണുന്നില്ല. പുറന്നടിക നല്ല അച്ഛനടി കൊടുക്കണം. ഏ മാളുവിനെ നിങ്ങളൊന്നും പറഞ്ഞേക്കരുത്, അവൾ തന്റെ തള്ളയില്ലാത്ത പെണ്ണാ. അതല്ലേ ഞാൻ മാളുവിനോട് ദേഷ്യപ്പെട്ട് ഒന്നും പറയാത്തത്. അവൾക്ക് നമ്മളല്ലാതെ വേറെ ആരുണ്ട്? ആ കൊച്ചു കിടന്ന് കരയുന്നുണ്ടോ? ആ ഇക്കോറിന് എത്തിപ്പോയി. കരയിന്റെ മോളെ, ചിരിക്കിന്റെ മോളെ, നിന്നെ കിട്ടും കല്യാണത്തിന് 12 ആനക്ക മഞ്ഞു വരും, പൊന്നിട്ട 10 പൂട്ടി വരും, പിച്ചോടി വരും. ഞാൻ പാടിയപ്പോ കട്ടിലെത്തിയുണ്ട്. ആട്ടാണ് ഈ കൊച്ചിനെവിടെ കരയിച്ചിട്ട് നീ എവിടെ പോയോണേ? ആടിനെ മാളു ഫോൺ പറഞ്ഞിട്ട്. മാളു നീ പാല് കൊണ്ട് കൊടുത്തു വരണം. പാലേ പാലേ നീ എന്താ ചിരിക്കുന്നത്? നീ പാലും ചിരിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നീ എന്നെ കള്ളക്കുഴിയിൽ തള്ളിയിട്ടിട്ട് ഒന്ന് ചിരിക്കുകയാണോ? അയ്യോ ഞാനല്ല, കുശലത്തി കുട്ടികളാണ് കുടിച്ചിട്ടത്. നീ കുശലത്തിപ്പണല്ലേ, നിന്നെ ഞാൻ കള്ളക്കുഴിയിൽ തള്ളിയിടുന്നു. നോക്കി ഞാൻ വിടില്ല. നിന്റെ പേരെന്താ? എന്റെ പേര് മാളുന്ന. നിന്നോട് പേര് ചോദിച്ചു? ഇല്ല, എന്റെ പേര് ചന്ദ്രൻ. നീ പേരും ചെയ്യാൻ കടയിൽ രണ്ട് നാരങ്ങ വാങ്ങിച്ചു. ഇപ്പൊ വാങ്ങിച്ചു എന്നൊരു രാജാവിന് ഉണ്ട് എന്നൊരു രാജാത്തി. കുണ്ടാ വണ്ടിയിൽ കേറി പണ്ടവർ കാട്ടിൽ പോയി, കാട്ടിൽ പോയി, കാട്ടിൽ പോയി, പോയി പോയി പോയി. കുണ്ടൻ എന്നൊരു രാജാവിന് ഉണ്ട് എന്നൊരു രാജാത്തി. കുണ്ടാ വണ്ടിയിൽ കേറി പണ്ടവർ കാട്ടിൽ പോയി, കാട്ടിൽ പോയി, കാട്ടിൽ പോയി, പോയി പോയി പോയി. കോടാലി കൊണ്ടവർ കൊത്തി കൊള്ളിയും ചുള്ളിയും വെട്ടി, കോടാലി കൊണ്ടവർ കൊത്തി കൊള്ളിയും ചുള്ളിയും വെട്ടി. ഇല്ലിക്കുഴലിന്റെ ഉള്ളിൽ കുറെ വെള്ളിപ്പണം കണ്ടു ഞെട്ടി, ഇല്ലിക്കുഴലിന്റെ ഉള്ളിൽ കുറെ വെള്ളിപ്പണം കണ്ടു ഞെട്ടി. കുണ്ടനെന്നൊരു രാജാവിന് കുണ്ട് എന്നൊരു രാജാത്തി. കുണ്ടാ വണ്ടിയിൽ കേറി പണ്ടവർ കാട്ടിൽ പോയി, കാട്ടിൽ പോയി, കാട്ടിൽ പോയി. കുനിഞ്ഞു അത് വാരാതെ കുണ്ടൻ പറഞ്ഞു, വാരുവാനുണ്ടി കുനിഞ്ഞു അത് വാരാതെ കുണ്ടൻ പറഞ്ഞു. ആരാനും വെച്ചൊരു വെള്ളി ഒരു ആളെ കൊല്ലിയ നോതി, ആരാനും വെച്ചൊരു വെള്ളി ഒരു ആളെ കൊല്ലിയ നോതി. കുണ്ടനെന്നൊരു രാജാവിന് ഉണ്ട് എന്നൊരു രാജാത്തി. കുണ്ടാ വണ്ടിയിൽ കേറി പണ്ടവർ കാട്ടിൽ പോയി, കാട്ടിൽ പോയി, കാട്ടിൽ പോയി. കണ്ടോ സൂത്രമെന്നോതി വെള്ളി നാണയം കണ്ടു മലച്ചു, നാലു പേരാ വഴി വന്നു വെള്ളി നാണയം കണ്ടു മലച്ചു. കൂട്ടുകാർ നിങ്ങൾ വാരി അയ്യോ കൂടുതലാർക്കോ പോയി, കൂട്ടുകാർ നിങ്ങൾ വാരി അയ്യോ കൂടുതലാർക്കോ പോയി. പാക്കേറ്റം മൂത്തവർ തമ്മിൽ കൊടും വാടൂരി വെട്ടി മരിച്ചു. രാജാവിന്റെ
പാട്ടൊക്കെ പാടി പനമ്പായിൽ കെട്ടി മുക്കം പുഴയിൽ ഒഴുക്കി കളഞ്ഞു. പാട്ടൊക്കെ പാടി പനമ്പായി കെട്ടി എന്ന് പറഞ്ഞ പിന്നെ ഇക്കരേട്ടൻ പാടില്ല. അതെന്താ അവൻ അങ്ങനെ ഇക്കരേട്ടൻ? എന്ന് ഉരുട്ടിയിടാൻ കള്ളക്കുഴി വല്ലതും കുഴിച്ചു വെച്ചിട്ടുണ്ടോ? മോഹിച്ചൊഴു പെണ്ണ് അഞ്ചിക്ക് മുക്കം പുഴ കടന്ന് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. എന്നിട്ട് ഒന്നും വേങ്ങിച്ചില്ല എന്ന് വേണ്ട, ഈ കയ്പ്പയ്ക്കാക്ക് എന്താ ബല? നാളനാ ആ ഇവൻ പ്രമേഹ രോഗത്തിന് അസ്വലാ. ഇക്കോരെ കുടിയും കഴിഞ്ഞ് വരുന്നുണ്ട് ഇബിലീസ്. എന്നാൽ എന്തടോ മാപ്പിളേ, അവനെപ്പോഴൊരു ഉപകാരമുണ്ടോ ഈ നാട്ടില്? ഈ ഇക്കോർ എവിടത്തുകാരനാ? തെക്കെങ്ങാണ്ടുള്ളവനാ, കൂട്ടത്തിൽ ആരും ഇല്ലത്ര. മാറി നിൽക്കണോ സോളാകുപ്പി? ഇതാമാപ്പിളെ വിടോ. അയ്യോ, എന്റെ മയലിനോട് മത്സരിക്കാൻ തന്റെ മുരി കഴിവുണ്ടോ? ഉള്ള ശൈത്താനെ എല്ലാം കൂടെ കുടിച്ച് പറ്റിച്ചോണ്ട് നീ ഞമ്മളോട് ബൈക്കിന് വരാതെ മതിരാച്ചി. നീ പോ മതിരാച്ചി, നീ പോ മതിരാച്ചി. ഷൂട്ട് ചെയ്ത് എത്രയുണ്ട്? 25. ഒരു കെട്ടിക്ക് എന്താ വില? 3 പൈസ. എന്നാ പിടിച്ചോ. ഹലോ, കത്തിച്ച് പിടിച്ചുകൊണ്ട് താൻ പോട മാപ്പിളെ. ചൂട്ട് കത്തിയ ആൾക്കാരുടെ ഇനി ആൾക്കാരുടെ ഇനി ആൾക്കാരുടെ ചൂട്ട് കത്തിയ ആൾക്കാരുടെ വല്ലാത്ത ഒരു പഹേ. നേരം വെളുത്താ വൈകുന്നേരം വരെ നയിക്കും. വൈകുന്നേരം കള്ളും കുടിച്ചോണ്ട് അമ്പലപ്പറമ്പിലോ കളത്തട്ടിലോ പോയി കിടക്കും. വീടും കൂടി ഇല്ലത്ര. കോയംകുളത്തൊരു കാമിനിപ്പണിന്റെ ഷൂട്ടും വിളിച്ചൊന്നുമില്ല പോണോ അല്ലേ? പിടിച്ചോ. ആ പിടിക്കോ. കണ്ണിലെ രോമവും കൂടി നിറച്ചു എന്റെ ആ ഇരുട്ടത്ത് ഷൂട്ടും വിളിച്ചൊന്നുമില്ല പോവാ. പിടിച്ചോ പിടിച്ചോ. പോയിക്കോ. ആ പോയിക്കോ. നേരാണേതു നേരാണേതു നേരം വെളുത്തിട്ടും നേരാണേ.
അങ്ങനല്ല പകര, ഞാൻ നോക്കിക്കോ തൈ കൊയലെടുത്ത് ഈ നവത്തോട്ടിടണം. ആ എന്നിട്ട് ഇത്ര അങ്ങനെ കായ് കൊടുത്തത്. ഏട്ടാ ജീവനുള്ള വണ്ടിയാ, നമ്മുടെ കൂടെ വരുന്നല്ലോ. കോയിലേക്ക് എന്താണ് വില? 2 രൂപ. അത് കൂടി ജാസ്തിയാവല്ലോ. ഏ അങ്ങനെ 2 രൂപ. എത്ര വായി കിടന്നത് മണ്ടേക്ക് കയറി. ഈ കറുത്തവൾ എന്ത് വിലയാ? ആരാണ് ഈ തോക്ക്? 1 രൂപ. ും 2 പൈസയ്ക്ക് നീലുണ്ടാ. ഈ പാത്രമാണ് നമുക്ക് ഏറ്റവും നല്ല. വേണമെങ്കിൽ വാങ്ങിക്ക. ഇതെന്ത് വിലയാ? 3.5 രൂപ. എന്റെ അടുത്ത് 1 രൂപയേ ഉള്ളൂ, ബാക്കിയുള്ളത് അടുത്ത സന്ധ്യയ്ക്ക് തരാം. 1 ബ്ലൗസിനുള്ള തുണി തരാമോ? ഇല്ല ഇല്ല, അത്ര വ്യാപാരം ഒന്നും ഇവിടില്ല. എന്താ കേമാൻ തന്നേച്ചാ? ദേവിയേമാൻ. ഞാൻ പോയി എനിക്ക് നിന്ന് വലിയ ഇഷ്ടമാണ്.
സ്നേഹമാണ്. ഇന്ന് സന്ധ്യ കഴിഞ്ഞ് നിനക്ക് ആ മണൽപ്പുറത്ത് വരാം. അയ്യോ, ആരെങ്കിലും കണ്ടാലോ? ആര് കാണാനാ? രാത്രിയിൽ ആരുണ്ടാവനാ? നീ വരുന്ന ഞാനിപ്പോ പോട്ടെ. Thank you.
തരും, ഞാൻ പോയി നാരങ്ങ മേടിച്ചിട്ട് വരാം. ഇനി വരാം, ഞാൻ പോകും. നിങ്ങൾ മാളുവിനൊരു ജമ്പറിന് ചീട്ടി എടുത്തു കൊടുക്കുകയല്ല. അവള് ചൂടി വിരിച്ചോ മുളക് വെറുക്കിയോ ഇത്തിരി തുണി വാങ്ങിച്ചോ അവന് തയ്പ്പിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ലായോ? അടുത്ത ചന്ത ദിവസം ആട്ടടി. ചന്ത ദിവസം അവൾക്ക് തയ്പ്പിച്ചൂടായോ? എന്റെ കുഞ്ഞിനൊന്നും ഇല്ലെങ്കിലും മാളുവിന്റെ ആശ എല്ലാം സാധിക്കണമെന്നാ എന്റെ വിചാരം. അവള് തന്തയും തള്ളയുമില്ലാത്ത പെണ്ണല്ലയോ? അമ്മാവിനും അമ്മായും കൂടെ കഷ്ടപ്പെടുത്തിയെന്ന് ആളുകൾ പറയും. എനിക്കും മാളു എന്ന് വെച്ചാൽ ജീവൻ അടിവാറും. അവളെ എങ്ങനെയെങ്കിലും നല്ലതല്ലേ താലി കെട്ടിച്ചയക്കണം എന്നുള്ള ഒരൊറ്റ വിചാരമേ ഉള്ളൂ എനിക്കിപ്പോ. എന്താണാവോ പതിവില്ലാത്ത പോലെ എല്ലായിടവും ഒന്നും നടന്നു കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. പശുക്കൾ എത്രയുണ്ട്? പശു ഇപ്പൊ ഒന്നേ ഉള്ളൂ, ആറഞ്ചാറെണ്ണുണ്ട്. ഓ എന്താണാവോ നോക്കുന്നത്? വീടും പാമ്പൂക്കും നോക്കിക്കാനായിരുന്നു. പട്ടണത്തിൽ നിന്ന് ഒറ്റക്കിഞ്ഞ് വന്ന് താമസിക്കുന്ന വിഷമമായിരിക്കും. ഒരു വിഷമവുമില്ല, എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. എന്നാ ഞാൻ ഇറങ്ങട്ടെ? പാല് നല്ലതാണല്ലോ. നന്നായിരിക്കും. എന്തേ ഓടിക്കളഞ്ഞു? അമ്മാവിനോ അമ്മാവിയോ വന്നേക്കും. ഇന്ന് രാത്രി വരുമോ? എനിക്ക് നിന്നോട് കുറേയേറെ സംസാരിക്കാനുണ്ട്. ഞാൻ അവിടെ തന്നെ കാത്തു നിൽക്കാം. പാദസര അപ്പു തരാം. വരാം. ഞാൻ ഷോപ്പ് വരെ ഒന്ന് പോകുന്നു. ഇപ്പൊ പോയാലും നല്ല മുറ്റിയ സാധനം കിട്ടും. നിനക്ക് വേണം? നിന്നെ നല്ല സോപ്പ് ഉണക്കുന്നല്ലോ ഇവണേ. ഒന്ന് ചുമ്മാതിരിക്കോരേട്ടാ. അങ്ങയിലെ ജാനുവിന്റെ സോപ്പിന്റെ പെട്ടിയിൽ ഡൈവറെ പോട്ടം കണ്ടു. പൊന്നിളയമേ ഡൈവറെ പോട്ടം കണ്ടു. കറുത്താലും വേണ്ടില്ല, വെളുത്താലും വേണ്ടില്ല, എനിക്കിന്റെ ഡൈവറെ തന്നെ മതി. പൊന്നിളയമേ ഡൈവറെ തന്നെ മതി. രണ്ടു മാസമായി വന്നിട്ട് എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. കുഞ്ഞ ആർക്കും ഇഷ്ടപ്പെടും. എന്താ ആവശ്യമില്ലാതെ ക്ഷണിക്കുന്നത്? ഒരു സത്യം പറഞ്ഞു പോയതുകൊണ്ട് ജീവിച്ചതാണ്. ഉണ്ടാകുന്നില്ലടാ, മഴക്കാലമായ ഈ മറ്റൊക്കെ അങ്ങ് മാറും. ഇതൊക്കെ വെള്ളം കയറും. വല്ലാത്ത ചൂട്. ഞാൻ ആ മണൽപ്പുറത്ത് പോയി ഒന്ന് നടക്കട്ടെ. ഒറ്റയ്ക്ക് വേണ്ട, ഞാൻ വേണ്ട. നീ പ്രകടനം Thank you.
അച്ഛനും അമ്മയും ആങ്ങളമാരും ആരുമില്ലാത്തവളാണ് ഞാൻ. അമ്മാവിനറിഞ്ഞാൽ മാളു, നീ ഒട്ടും വിഷമിക്കണ്ട. വരണ്ട വരണ്ട എന്ന് വിചാരിച്ചതാണ്. എങ്ങനെയോ ഞാനിങ്ങ് പോന്നു. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എന്തെങ്കിലും മാനക്കേട്, നിനക്കെന്തെങ്കിലും മാനക്കേട് വന്നാൽ ഞാനില്ലേ. നിന്നെ ഞാൻ കോഴിക്കോട്ട് കൊണ്ടുപോകും. എന്തിന്? നിന്നെ കല്യാണം കഴിക്കാൻ. അത് പിന്നെ ചുമ്മാതെ പറയുന്നതല്ലേ. നിനക്കെന്നെ വിശ്വാസമില്ലേ? വേണ്ട, എനിക്ക് ഇവിടെ തന്നെ എങ്ങനെയും കഴിഞ്ഞു കൂടിയാൽ മതി. അത്രയ്ക്കൊന്നും പുന്നാരെ പേര് ചൊല്ലി എന്നെ വിളിക്കണം. നല്ല കൂത്ത്. വേഴാമ്പലിന് വെള്ളം കുടിക്കാൻ ഒക്കുമോ? അതെന്താണ്? അതിന്റെ ചങ്കിലൊരു ദ്വാരമുണ്ട്, ഈശ്വരന്റെ ശാപമാണ്. അങ്ങനെയാണോ? പണ്ട് ഈശ്വരന്റെ പശുക്കൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ പശുക്കൾക്ക് വെള്ളം കൊടുക്കാതെ മരിഞ്ഞ് മുന്നിൽ വെച്ച് ഉറങ്ങിപ്പോയി. ഈശ്വരൻ വന്ന് നോക്കിയപ്പോ പശുക്കൾക്ക് വെള്ളം കിട്ടാതെ ദാഹിച്ചു വലയുന്നത് കണ്ട് ആ മരികയെടുത്ത് ചെറുക്കന്റെ തലയിൽ കമത്തിയിട്ട് ശപിച്ചു. നീ വെള്ളം കുടിക്കാൻ കഴിയാതെ ദാഹിച്ചു വലയുന്ന ചങ്കിൽ ദ്വാരമുള്ള പക്ഷിയായി പോകട്ടെ എന്ന്. വേഴാമ്പിന്റെ തലയിൽ പൂ കണ്ടിട്ടില്ലേ? അത് മരിക പോലില്ലേ? ഈശ്വരൻ കമത്തിയതാണ്. ഇനി വേറെ എന്തൊക്കെ കഥ അറിയാം? ഇല്ല. അതെ, മണിയുടെ ശബ്ദം കേട്ടില്ലേ? ഉടമകാര് കാളകളെ കൊണ്ടുപോവുകയാണ്. മണു, അപ്പൊ നീ നാളെ വരുമോ? അമ്മാവനും അമ്മാവയും നാളെ അമ്മായിയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പൊ പകൽ വരുമോ? എനിക്ക് ആടുകൾ മേയ്ക്കാൻ കൊണ്ടുപോകണം. എവിടെ? ആറ്റിനക്കരെ. അവിടെ ആരും കാണില്ല. എന്നാൽ ഞാനും കൂടെ അവിടെ വരാം. ഇന്നലെ ഒരു കമ്മൽ വെച്ച് മറന്നേ പോ.
ഇന്നു മുതൽ നമുക്ക് ഇവിടെ കൂടണം. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പേടിയാണ്. എന്താ? ദാ ആ പാലയിൽ എടുത്തൊരു കുളമുണ്ട്. പണ്ട് പണ്ടേ കുറ്റം ചെയ്തവരുടെ കഴുത്ത് വെട്ടിയിട്ടുന്നത് ആ കുളത്തിലാണ്. എങ്കി വരണ്ട, കളപ്പുഴയിൽ വന്നാ മതി. ആരെയും കണ്ടാലോ? ഇല്ലടെ മണ്ടി. കണ്ണിക്കുള്ളും മണിയേ താളം എന്നും പോരാതി ചെയ്തേ നൃത്തങ്ങൾ കേളടി പുങ്കുയില്ലേ താളം. എങ്ങോട്ട വല്ലാശി? ഷാപ്പിലേക്ക്. വേല കഴിഞ്ഞ ഉടനെ നീ കള്ളുകടയിലേക്ക് ഓടും. മാപ്പിള മാരിക്ക് നാലുണ്ട് കുറ്റം, താത്തി ഉടുപ്പും തലയെ കെട്ടും താടി ഇരിക്കെ മുടിയെടുക്കും താന കുലത്തിന്റെ കൈപ്പിടിക്കും. എന്താ കേളവന്മാർ രണ്ടുപേരും കൂടി തുള്ളിച്ചാടുന്നത്? ഗോപാലേട്ടൻ പോയിട്ട് വന്നോ? ഇല്ല. ആ പഴയ ഭാര്യ വീട്ടിൽ പോയി അങ്ങ് സൂചിച്ചാണ്. അപ്പോളെ ഇക്കൊരാ നാളെ എവിടെയെങ്കിലും പൂട്ടണ്ട? ഇല്ല. മൂരീനും തെളിച്ച് നാളെ സുബേക്കങ്ങ് വന്നേരെ മേലെ കണ്ടത്തിലെ പൂട്ടുണ്ട്. ശരി, അങ്ങനെ തന്നെ. എനിക്ക് കാളപ്പുരയിൽ ഒറ്റയ്ക്കിരിക്കാൻ പേടിയായിട്ട് ഞാൻ ഇവിടെ വന്ന് നിന്നോട് വർത്താനം പറഞ്ഞിരിക്കാന്ന് വിചാരിച്ചതാ. ഇവിടെ വന്നപ്പോ നീയുമില്ല. ഞാൻ ആടിനെ തീറ്റാൻ പോയതാ. അത്രേ മാളു, നീ എന്നാ കോഴിക്കോട്ട് പോകുന്നത്? ഞാനെങ്ങും പോകുന്നില്ല. ചുമ്മാണ്ടിരി കള്ളി. ഏ, വേണ്ടാത്തരം പറഞ്ഞാലുണ്ടല്ലോ. അപ്പളേ മാളു, നീ കോഴിക്കോട് കണ്ടിട്ടുണ്ടോ നമ്മുടെ മുക്ക എസ്റ്റേറ്റ് സായത്തിന്റെ ബംഗ്ലാവില്ലേ? അതുപോലത്തെ 100 ബംഗ്ലാവ് ഒന്നിച്ച് വെച്ച പോലെ ഇരിക്കും. പിന്നെ ഇല്ലേ നമ്മുടെ മുക്കൻ ചന്തയിൽ ആൾബഹളം ഇല്ലേ? അതിന്റെ 1000 ഇരട്ടി ആൾബഹളമാ എപ്പോഴും. എന്നും ചന്തയുണ്ടോ ചന്ത? പിന്നെ ഇല്ലയോ, നമ്മുടെ രവിസാറിന്റെ കാറ് പോലത്തെയുള്ള 1900 കണക്കിന് കാറുകൾ കാണും. പിന്നെ കാറ്, ബസ്, വിമാനം, കപ്പല്, മണല്, കടല്, വാഴക്കപ്പം, പുട്ട്, കടല, മുറുക്ക്, സിനിമ എല്ലാം കാണും. നീ കോഴിക്കോട് കണ്ടിട്ടില്ലേ? ചന്ദൻ കോഴിക്കോട് കണ്ടത് എന്താ? ഞാനും കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്താണ് ഇത്രയും താമസിച്ചത്? എന്താണ് കൂവ കുറിക്കിയത്? നന്നായിട്ടുണ്ട്. ആ അങ്ങോട്ട് പോകണ്ട. എന്താ? പോയിട്ടേ രണ്ട് നാരങ്ങ മേടിച്ചോണ്ട്. എന്തിനാ? ആ അതൊന്നും അറിയണ്ട, പോയിട്ട് വാങ്ങിച്ചോണ്ട് വാ. രവിക്കുഞ്ഞ് പറഞ്ഞു. രവിക്കുഞ്ഞ് പറയണ്ട, എനിക്കറിയാം. കഴിഞ്ഞ 2-3 മാസമായിട്ട് നാരങ്ങ വാങ്ങിക്കുന്നവനാ ഞാൻ. ഈ കളപ്പുര നിറച്ചുണങ്ങിയ നാരങ്ങയാ. നാരങ്ങ വാങ്ങിക്കണം. ആ വാങ്ങിക്കുക തന്നെ വേണം. ആ പോ. ഞാനൊരു പലഹാരം തട്ടെ. അതിൽ കടലാസ് പൊതിഞ്ഞിട്ടുണ്ട്, അത് മാറ്റണം. യു സില്ലി ഗേൾ. തുപ്പരുത്, ഞാൻ തന്നതാണ്. സാരമില്ല, ചുവ മാറും. ഒരു പുക പിടിച്ചു. അവക്കില്ല അതിനും മരുന്നുണ്ട്.
എന്താ കുഞ്ഞോ? നാളെ മുതൽ പാല് വേണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? നീ വെള്ളം വെച്ച് ചേർത്തോ? ഏ, അതൊന്നുമല്ല. രവിക്കുഞ്ഞ് ഇന്ന് പോവുക. അദ്ദേഹത്തിന്റെ അച്ഛൻ എഴുത്തും കൂടെ അയച്ചിട്ടുണ്ട്. കാറും വന്നിട്ടുണ്ട്. ഞാനൊരു പെണ്ണല്ല. ഞാൻ പോയിട്ട് വരട്ടെ. ഇനി നമ്മളെ വഴിയിലൊന്ന് ഇറങ്ങിക്കൊണ്ടിട്ട് നോക്കണായിരുന്നേ. മിന്നുന്നതുകൊണ്ട് മോഹിക്കവേണ്ട നീ പെണ്ണെ പെണ്ണെ പെണ്ണെ. അല്ല, മാളുവാ, മാളും ഇവിടെ നിൽക്കുകയായിരുന്നു. പോയോ? ഏമാനല്ലേ, ഏമാൻ പോയി. രവിയേമാൻ നല്ല ആളാ. ഏമാൻ ഇന്നലെ എനിക്ക് 10 രൂപ. 10 രൂപയോ? പിന്നില്ലയോ, 10 റുപ്യ തന്നു. പിന്നെ വല്ലതും തന്നു? പിന്നെന്ത് തരാൻ? മോതിരമോ മറ്റോ? മോതിരം വല്ലതും നമുക്ക് തരുമോ? ആ, ഞാൻ പോകും. വെള്ളം കുടിച്ചിട്ട് വരാം. ഏ, വെള്ളം? ഓ ഓ, ആ എനിക്ക് കുടിക്കണം വെള്ളം. എന്നാപ്പാ? അങ്ങോട്ടിരി. അയ്യപ്പാ, മാളു എന്താണ് ഇപ്പൊ ജോലിക്ക് വരാത്തത്? കുറെ ദിവസമായിട്ട് പെണ്ണിനൊരു മൗനം. എപ്പോഴും സങ്കടമാണ്. കഞ്ഞിട്ടോ ഗോപാലേട്ട, ഞാൻ പറയുമ്പോ വിഷമം തോന്നുന്നു. പെമ്പിള്ളൊരു പ്രായമായാൽ ഉടൻ കെട്ടിച്ചു കൊടുക്കണം. അതിന് പറ്റിയ ഒരു ചെറുക്കനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അവൾ എന്തേടി? അവൾ ആരും തീറ്റാൻ പോയിരിക്കുക. ഇക്കുറി മഴ ഇമ്മിണി താമസിച്ച് പെയ്യുന്ന കോളാണില്ലേ ഗോപാല? അല്ലേ മദ്രാസി?
തന്റെ കയ്യിലാണല്ലോ മാപ്പിളെ മഴയുടെ പൂട്ടും താക്കോലും. ആ നമ്മളെ കയ്യിൽ ഒരു താക്കോലുണ്ട്. സുഹൃത്തുക്കളെ, ഈ സ്വീകരണവും ഡിന്നറും നമ്മുടെ ബഹുമാന്യ അതിഥിയായ രവീന്ദ്രന്റെ ബഹുമാനാർത്ഥം നമ്മൾ നടത്തുന്നതാണെന്ന് അറിയാമല്ലോ. മിസ്റ്റർ രവീന്ദ്രൻ അദ്ദേഹത്തിന്റെ 3 മാസം നീണ്ടുനിന്ന അജ്ഞാതവാസം വിജയപൂർവം അവസാനിപ്പിച്ചിരിക്കുന്നു. ഈ ഡിന്നറിനോടനുബന്ധിച്ച് നടത്തുന്ന കലാപരിപാടികൾക്കും നിങ്ങളെ സദയം ക്ഷണിച്ചുകൊള്ളു.
ഒന്നുമില്ല. ചന്ദ്ര, നമുക്കൊക്കെ കോഴിക്കോട്ടിലേക്ക് പോകാൻ പറ്റുമോ? കോഴിക്കോട്ട്? അയ്യോ, അവിടെ പെണ്ണുങ്ങൾക്ക് പോകാൻ വിഷമമാണ്. അവിടെ കടലിന്റെ അക്കരങ്ങൾ കാരക്കെ കൊണ്ടുവരുന്ന കാപ്പിടികളുണ്ട്. എന്റെ മാളൂ അവരെ കണ്ടാ കാർത്ത് 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 കരിവീട്ടി പോലെ ഇരിക്കും. അവരെ ചെടിയെല്ലാം തഞ്ചു പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. തന്നെയല്ല, അവർ മനുഷ്യരെ തിന്നും. ആ അവരിൽ ഒരുത്തൻ ചെയ്ത് കേട്ടോ, നിന്റെ പ്രായത്തിലുള്ള ഒരു പെണ്ണിനെ പിടിച്ച് കപ്പലിലിട്ടുകൊണ്ട് പോയി. ഓ, ആ പെണ്ണിന്റെ ഒരു കരച്ചിൽ കേൾക്കണം. ചന്ദ്രൻ കണ്ടു? ആ, ഞാൻ കണ്ടില്ല, ഞാൻ പറഞ്ഞു കേട്ടതാ. പിന്നെ നാളും ഈ കാബൂളികൾ എന്നുള്ളൊരു കൂട്ടരില്ലേ, കോഴിക്കോട് അങ്ങാടി നിറച്ച അവരാ. അവരിലെല്ലാം ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളും പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളും ആണെന്നാ പറയണത്. ആളൊന്ന് കോഴിക്കോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുവയ്ക്കോ. പേരിക്കണ്ട, എനിക്കൊന്ന് പോണമെന്നുണ്ട്. എമല കാണല്. അല്ല, അപ്പൊ നിന്നെ നിന്റെ വീട്ടിൽ തിരക്കൂല്ല. ഞാൻ അമ്മയുടെ വീട്ടിൽ വരെ ഒന്ന് പോകാമെന്ന് ചന്ദനം കുത്തിക്കൊണ്ട് പോവാന്ന് ചോദിച്ചു വെച്ചിട്ടുണ്ട്. ചൂടി പിരിച്ചും വിളക് തെറുക്കിയും കുറച്ച് കാശും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാ പൊയ്ക്കളയാ, എനിക്ക് കോഴിക്കോട്ടൊക്കെ ഒന്ന് കാണുകയും ചെയ്യാല്. നാളെ വെളുപ്പിന് പോണം. ഞാൻ ഇപ്പഴാ റെഡി. മണി ഇതിന് ബസ്സിൽ കയറിയിട്ടില്ല? ഇല്ല. ആ, നമുക്കിപ്പൊ കയറാ കേട്ടാ. ബസ്സിൽ കയറിയാലേ കൈ നലയൊന്നും വെളിയിലിടരുത്. പിന്നെ പുറത്തോട്ട് നോക്കുകയും ചെയ്യരുത്. നോക്കിയാലേ തല ചുറ്റും. തല ചുറ്റിയാലേ മനം മറിയും. മനം മറിഞ്ഞാൽ ഛർദ്ദിക്കണമെന്ന് തോന്നും. ഛർദ്ദിക്കല്ലേ, ഛർദ്ദിച്ചാ പോലീസ് പിടിച്ചിട്ടുണ്ടോ? തന്നെയല്ലേ കുറച്ചില്ല. ഛർദ്ദിക്കണമെന്ന് തോന്നുമ്പോഴേ വായ എങ്ങല്ല അങ്ങ് പൊത്തി അങ്ങ് പിടിച്ചേക്കാം. ഇപ്പൊ വരും ആള്. ഒരു അതേ വരും ബസ് വരും. ബസ് വിളിച്ചു ഞാൻ കെട്ടിക്കൊള്ളാരേ ആള്. നിർത്ത് നിർത്ത് നിർത്ത്, ഞങ്ങൾ മുക്കത്തിന് വരാ. ഞങ്ങളെ കൊണ്ടോ കോഴിക്കോട്. ആ, നിർത്ത്, ഓടി ഓടി. അയ്യോ, ഇതിന് കഥകില്ലല്ലോ ആള്. തിരിഞ്ഞണ തിരിഞ്ഞ തിരിഞ്ഞണ. അപ്പുറത്തിനാ അപ്പുറത്തിനാ. വിളിച്ചു കയറേ, കീഴരുത് കേട്ടോ. മാളെ കണ്ട ഇങ്ങനെ പോ കണ്ട മാള്. ആ സമയം വെറുതെ ഇരുന്നാ മതി. മകൾ ചർദ്ദിക്കല്ലേ. ബസ്സിൽ നിന്ന് വാ, ഇറങ്ങാം. ഇനി ഞാൻ ഛർദ്ദിക്കില്ല. കാണാം, ഇന്നാണ് ഛർദ്ദിക്കല്ലേ. ആ ശരി, ഇതാണ് ബസ് സ്റ്റാൻഡ് കണ്ടോ. വേണ്ടേ, ഹായ് ഹായ്. അതേ വണ്ടി വണ്ടി അല്ല. കായ കായ. ആ, നാളികേര. എന്താ ബാർബർ ഷോപ്പ്. അയ്യോ അയ്യേ, എഴുതിയ വയ്യ നടക്കാൻ. അയ്യോ, അവിടെ ഇരിക്കുന്ന കാറും ബസ്സും എല്ലാം വരും മേടി കയറും. ഓ, പത്ത് നടന്ന് ഞാൻ പിടിച്ചോളാം.
ഇവിടെ ഇരിക്കാം നമുക്ക് കുറച്ച്. ഓ ഇന്നോ നാളെയോ വരുമോ? അമേരിക്ക എത്തണമെങ്കിൽ തന്നെ 6 മാസം പിടിക്കും. ഇനി ഏത് കണ്ടെങ്കിൽ വരുമെന്നോ അതോ വല്ല മതാമേ കല്യാണം കഴിച്ച് അവിടെ താമസിക്കാമെന്നോ ദൈവത്തിന് തന്നെ അറിയാം. വരണ്ട വരണ്ടെന്ന് വിചാരിച്ചതാണ്.
മുഖം തിരിയും മലരണി കാടുകൾ കരിയും മഴവില്ലോളി കൺ പിറകിൽ വരുന്നത് മാറിയും മാറും മാത്രം ഞാൻ പറഞ്ഞവർക്ക് മാറൂ. അവളോട് ദേഷ്യപ്പെടരുത്, ആരോടും പറയുകയും വരുത്. അവൾ ഗർഭിണിയാണ്. അവളെ തല്ലരുത്. ഞാനവളെ വിവാഹം കഴിച്ചോളൂ. ഞാൻ കാരണമാണ് അവൾ ഗർഭിണിയായത്. പോലെട്ടാ, ഇക്കോറിന് അടിയും കൊണ്ടിട്ട് ഇങ്ങനെ നിന്നിട്ടില്ല. ആ അത് പോട്ടെ, പെണ്ണിനെ എനിക്ക് വിവാഹം കഴിച്ചു തരുന്നതാണ് മാനം. ഇല്ലെങ്കിലും ഞാനിവളെ കൊണ്ടുപോകും.
തള്ളിയും തള്ളിയും ഇക്കോറില്ലാത്ത വിഷമം ഇപ്പൊ നിങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലേ. മറു നിങ്ങൾ ചിരിക്കുന്നതെന്നെ ഓടിവാ ഓടിവാ ഓടിവാ. പന്തും നിരത്തി മാനത്തെ ചെപ്പടി വിദ്യക്കാരൻ, ചെപ്പും പന്തും നിരത്തി മാനത്തെ ചെപ്പടി വിദ്യക്കാരൻ, ചെപ്പുകൊട്ടുണ്ണിയ ജാലം കാട്ടുന്ന ചെപ്പടി വിദ്യക്കാരൻ, ചെപ്പും പന്തും നിരത്തി മാനത്തെ ചെപ്പടി വിദ്യക്കാരൻ. കണ്ടെട്ടു വിദ്യക്കാര കല്ലെടുത്തൂതി മാണിക്യമാക്കുന്ന, കണ്ടെട്ടു വിദ്യക്കാര എന്റെ കൺമണിക്കുട്ടന്റെ കാതു കുത്തുമ്പോൾ കല്ലുകടുക്കൻ കൊണ്ടത്തരാമോ. ചെപ്പും പന്തും നിരത്തി മാനത്തെ ചെപ്പടി വിദ്യക്കാരൻ. ിലരിപ്പൊടി കൈതപ്പു കണ്ണാടി ചെപ്പുകൊട്ടുണ്ണീ ചെപ്പുകൊട്ട്, ചെപ്പിലരിപ്പൊടി കൈതപ്പു കണ്ണാടി ചെപ്പുകൊട്ടുണ്ണീ ചെപ്പുകൊട്ട്, അപ്പാത്തെ കുട്ടിക്ക് ചോറൂണാകുമ്പോൾ അപ്പോ വേണം അരിയുണ്ട വേണം, ചെപ്പും പന്തും നിരത്തി മാനത്തെ ചെപ്പടി വിദ്യക്കാരൻ. ജാലം കാട്ടുന്ന വീര നീലമുകിലിനെ പീലിക്കാക്കി, ജാലം കാട്ടുന്ന വീര തങ്കട്ടുകാര വായോ താഴത്തെ തങ്കക്കൂടത്തിനു മുത്തം കൊടുക്കാൻ, ചെപ്പും പന്തും നിരത്തി മാനത്തെ ചെപ്പടി വിദ്യക്കാരൻ, ചെപ്പുകൊട്ടുണ്ണിയ ജാലം കാട്ടുന്ന ചെപ്പടി വിദ്യക്കാരൻ, ചെപ്പും പന്തും നിരത്തി മാനത്തെ ചെപ്പടി വിദ്യക്കാരൻ. വേണ്ട നീ എടുത്ത എന്റെ കുഞ്ഞുമോനാണ്.
എന്റെ മോനെ ഞാൻ വലിയവനാക്കുമാണ്. എനിക്കും കുഞ്ഞിനും വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിക്കുന്നു. എനിക്ക് ഒരു കഷ്ടപ്പാടുമില്ല. നീ ഇവിടെ ചോറുണ്ടെങ്കിൽ തന്നെ ഞാൻ തിന്നോളാം. മുമ്പൊക്കെ വൈകിട്ട് വൈകിട്ട് കല്ലു കുടിച്ചുകൊണ്ടിരിക്കും സന്തോഷമായി നടക്കുമായിരുന്നു. എനിക്ക് എന്റെ കുഞ്ഞിനെ എടുത്ത് മടി വെച്ചോണ്ടിരുന്ന പോലെ സന്തോഷത്തിന് കുടിക്കുന്നതിന് കുറച്ചുകൂടി ചോറിട വേണമാളു വേണം നീ തിന്നോ. പത്മ നല്ലവണ്ണം എന്തെങ്കിലും കഴിക്ക്. ഇന്നലെ നിന്റെ അമ്മ പറഞ്ഞു കേട്ടില്ലേ വിവാഹത്തിന് ശേഷം നീ വളരെ ക്ഷീണിച്ചിട്ടുണ്ടെന്ന്? അതിന് കാര്യമില്ല, വണ്ണം കഴിക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്താ പത്നി? മുളക്. മുളക് അധികം ചേർത്ത് നിന്നോട് പറഞ്ഞിട്ടില്ല റാസ്കൽ? രണ്ട് പച്ചമുളകേ ചേർത്തുള്ളൂ. സാരമില്ല, അല്പായിട്ട് കുടിച്ചോളൂ. എനിക്ക് മുളകിന്റെ ഏതും ചൂടൊന്നും പിടിക്കില്ല. ഇപ്പൊ കോഴിക്കോട്ട് ചൂട് തോന്നുന്നുണ്ടോ? സഹിക്കവയ്യ, ഞാൻ തുള്ളായിട്ടിട്ടാലും ചൂടാണ്. സാരമില്ല, നമുക്ക് രണ്ടാഴ്ച ഊട്ടിയിൽ പോയി താമസിക്കാം. കഥാണിത് കിടന്ന വാളും ഒരു സമ്മാനം. ബുസ്കോട്ട് കൊണ്ട് വയ്ക്കുന്നു. പിന്നെ എന്തൊക്കെ മുക്കനാട്ടിലെ വിശേഷങ്ങൾ? അല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന പണി ശരിയാണ്. ആലോചിച്ചോ, ഗോപാലനും പാറും കൊച്ചും മസൂരി വംശത്ത്, അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വരാനൊക്കത്തില്ല. അത് നമ്മൾ സമ്മതിച്ചു. എന്നാലും അവരുടെ മുതലിങ്ങനെ കളയുന്ന നല്ലതാണ്. ഇവിടെ ഞങ്ങൾക്ക് സുഖമാണിക്ക. അല്ല, നമ്മളൊരു സംശയം ചോദിക്കട്ടെ, ഈ ഭൂമി ആരുടെ ഭംഗിയാണ്? ഇത് കുടികിടപ്പ. എന്നാലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ലക്ക. ഒരു വീടും കുറെ ഭൂമിയും അവിടെ വെറുതെ കിടക്കില്ലെന്ന്. രണ്ട് പശുവും ഒരു ആടും ഉള്ളത് അന്നുമുടക്കെ നമ്മളാണ് സൂക്ഷിക്കുന്നത്. ഈ മാളു, നിനക്കെങ്കിലും അങ്ങോട്ട് വരണമെന്ന് തോന്നില്ല പെണ്ണെ? ഇവിടെ നിശ്ചയിക്കുന്ന അപ്പുറം എനിക്കൊന്നുമില്ലേക്ക. എന്നാ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നീ പോയിട്ടുണ്ട് ചായ കൂട്ടി. അച്ഛനുണ്ടായിരുന്നപ്പോ ആ വസ്തുക്കളുടെ ജമ്മം കൊടുക്കേണ്ടെന്ന് നിർബന്ധിച്ചിരുന്ന എനിക്കിപ്പോ ഇതെല്ലാം കൂടെ നോക്കി നടത്താൻ പറ്റുകയില്ലല്ലോ. 2 ഏക്കർ ഭൂമി കുഞ്ഞിന് വെറുതെ വരാൻ ഞാൻ മാനേജറെ അറിയിച്ചേക്കാം. അതെല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ. ഇവിടെയാണെങ്കിൽ സോ മില്ല്, സ്പിന്നിങ് മില്ല്, ചില കമ്പനികളുടെ ഷെയറുകള്, ഇപ്പൊ തുടങ്ങാൻ പോകുന്ന മില്ല്, ഇതൊക്കെ ആർക്ക് കഴിക്കാനാണ്? കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ കുഞ്ഞിൻ കുറെ നാളുകളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് എത്ര കുട്ടികളുണ്ട്? എനിക്ക് കുട്ടികളൊന്നുമില്ല. കല്യാണം കഴിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞു. അതൊക്കെ പോട്ടെ. അന്ന് നമുക്ക് പാല് തന്നുകൊണ്ടിരുന്ന ഒരു വീടുണ്ടായിരുന്നല്ലോ, അവരൊക്കെ എങ്ങനെ? 2 കൊല്ലത്തിന് മുമ്പ് കൂട്ട മസൂരി വന്നപ്പം അവരെല്ലാം ചത്തു. ആ കുടുംബം നിന്ന് വെച്ചു. ഓഹോ, പാല് കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അവളും? അവളെ ഇക്കോലം കല്യാണം കഴിച്ചോണ്ട് പോയി. ഗോപാലിനും ഭാര്യയും മരിച്ചതുകൊണ്ട് അവരവിടെ വന്ന് താമസമാക്കിയിട്ടുണ്ട്.
ആ ചന്ദൻ എവിടെയാ? അവൻ ഈ കോഴിക്കോട്ട് എവിടെയോ ഹോട്ടലിൽ നിൽക്കുക. ഹലോ, നല്ല രസമായിരുന്നു. നമ്മുടെ ദാസുണ്ടല്ലോ, ഒരു മണിക്കൂർ പാടി. എന്നാൽ കുഞ്ഞും പോയിക്കൊള്ളു, പോ. എന്തൊരു സുഖമില്ലാത്ത മക്ക. ഒന്നുമില്ല. ഏ, അതല്ല, ഞാൻ ആശുപത്രി പോയിരുന്നു. ഡോക്ടറുടെ അഭിപ്രായം നിന്നെ വെല്ലൂരിലോ മദ്രാസിലോ കൊണ്ടുപോയി ഒന്ന് പരിശോധിപ്പിക്കണമെന്നാണ്. അതിനെന്താ പോവാമല്ലോ. നാളെ ടൗൺഹാളിൽ നല്ല നാടകമുണ്ട്. ഞാൻ മൂന്ന് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. മൂന്നെണ്ണോ? എന്തിന്? മിസ്റ്റർ ദാസിന്റെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി ദിവസം മാറ്റിക്കാത്തേ. അവൻ മണപ്പുറത്ത് കളിക്കാൻ പോയി. ഞാൻ പറഞ്ഞില്ല അവനിങ്ങനെ കളിക്കാൻ വിടരുതെന്ന്? രാഘവ, ഇങ്ങനെ കളിപ്രായത്തിലുള്ള കുട്ടികളെ വീട്ടിൽ പിടിച്ചിരിച്ച അവരിക്കോ? അവന് കളിക്കാനെ കൊണ്ട് ഇളയത്തുങ്ങൾ ആരെങ്കിലും ഈ വീട്ടിലുണ്ടാ? അല്ല, നമുക്കൊരു സംശയം, നിങ്ങൾക്ക് ഈ ഒരു കുട്ടി മാത്രം മതിയെന്നാ വിചാരം? രാഘവന് വയസ്സഞ്ചാറായില്ലേ? ഈ ഒരു കുട്ടി മതിയിക്ക, അവന് നന്നായിട്ട് വളർത്തണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. ഇതും ഉണ്ടാണ്ട് നിന്ന് ഒരു പെൺകുട്ടിയുടെ വേണോന്ന് മാളൂന് ആശയില്ലേ? അല്ല, ആശയില്ലേന്ന് വേണ്ടെന്ന്. ഇക്ക എന്തിനാ വെറുതെ നോവം പിടിച്ചോണ്ടിരിക്കുന്ന ചെല്ലേ. മാളുവേ, ഞാൻ കടയിൽ പോയിട്ട് വരാം. എന്തിനാ കരയുന്നത്? വെള്ളം കുടിക്കാനാണ്. ആദ്യം കുടിക്കരുത്. ഒരു ദിവസം അവൻ പശുക്കൾക്ക് വെള്ളം കൊടുക്കാതെ മഞ്ഞി മുന്നിൽ വെച്ച് ഉറങ്ങിപ്പോയി. എന്താ അമ്മേ? ഒന്നുമില്ല. വേഴാമ്പിന്റെ ചന്തിൽ ഒരു ദ്വാരമുണ്ട്. ഈശ്വരൻ ശരിച്ചതാണ്. എന്താ അമ്മേ? ഈശ്വരന്റെ പശുക്കൾക്ക് വെള്ളം കൊടുക്കുന്നൊരു പയ്യനുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ പശുക്കൾക്ക് വെള്ളം കൊടുക്കാതെ മരികയും മുൻപിൽ വെച്ച് ഉറങ്ങിപ്പോയി. ഈശ്വരൻ വന്ന് നോക്കിയപ്പോൾ വെല്ലൂർ പോയ കാര്യം എന്തായി? പ്രസവിക്കത്തില്ലെന്ന ഡാക്ടർ പറയുന്നത്. ഏതായാലും അവിടെ മുതൽ ഇവിടം വരെ രണ്ടൊരു മിണ്ടിട്ട് പോലുമില്ല. കഷ്ടം. സാഹിബിന്റെ മാനേജർ കാണാൻ വന്നിരിക്കുന്നു. ഞാൻ ഉടനെ വരുമെന്ന് പറയും.
Good morning. Good morning. Glad to meet you. Thank you very much. ഞാൻ മിസ്റ്റർ ബർത്തിന്റെ മാനേജറാണ്. പേര് തോമസ്. മനസ്സിലായി. സാഹിബ് സ്വദേശമായ ബർമിംഗ്ഹാമിലേക്ക് തിരിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റ് വിൽക്കാനുള്ള ഉദ്ദേശമുണ്ട്. അത് വാങ്ങുവാൻ നിങ്ങളെ മാത്രമേ ഞങ്ങൾ ഈ നാട്ടിൽ കാണുന്നുള്ളൂ. മിസ്റ്റർ തോമസ്, ഞാൻ എന്റെ സ്വന്തം ബിസിനസ്സിൽ പോലും താല്പര്യമില്ലാതിരിക്കുന്ന ഒരു ഘട്ടമാണിത്. നമ്മൾ രണ്ടുപേരും ഒരു നാട്ടുകാരായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ സന്ദർഭം കളയരുത്. ഏതായാലും എസ്റ്റേറ്റ് ഒന്ന് കാണുക. നാളെ രാത്രി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാ സായിപ്പിന്റെ കത്താണ്. മിസ്റ്റർ തോമസ്, ഏതായാലും നാളെ ഞങ്ങൾ ഡിന്നറിന് വരാം. താങ്ക്സ്. ചോളെ, എനിക്ക് ഇന്നിവിടെ കുറെ ബിസിനസ് ഉണ്ട്. നാളെ നമുക്ക് ഒരുമിച്ച് നോക്കാം. ഓക്കെ. ഒരു വേനൽക്കാലത്ത് 3 മാസം ഞാൻ ഇവിടെ താമസിച്ചു. ഓഹോ, നല്ല സ്ഥലം. അതാ കാറ്റ് വക്കത്ത് വളരെയേറെ പൂക്കൾ. ഞാൻ പോയി പറക്കട്ടെ. മിസ് തോമസ്, അല്പം നേരം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കൂ, ഞാനൊന്ന് ചുറ്റിക്കറങ്ങിച്ചു വരാം. ഓക്കെ. മിഠായി വാങ്ങി. അയ്യോ, 5 രൂപയോ? നിങ്ങൾക്ക് തലയ്ക്ക് നല്ല സുഖമല്ലേ? അദ്ദേഹത്തിന് നല്ല സുഖമില്ല. എന്റെ മോനാണ് ഇവരെന്റെ മോനാണ്.
നിങ്ങളെ കണ്ടിട്ട് യോഗ്യനാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഭ്രാന്താണോ? കുട്ടിയെ പുറകെ കൊണ്ടുപോകും. മിസ്റ്റർ രവീന്ദ്രൻ, നിങ്ങൾ കുറെ സ്വയം നിയന്ത്രിക്കണം. നിങ്ങളുടെ മനസ്സ് വല്ലാതെ ശോഭിച്ചിട്ടുണ്ട്. എനിക്കൊരു ചികിത്സയും വേണ്ട ഡോക്ടർ. തോമസ്, ആ കുട്ടി എന്റേതാണ്. ഞാനെല്ലാം പറയാം. എടോപ്പായി തുടങ്ങി. മോനെവിടെ? ഇന്ന് രാത്രി നദി തെളിയും. മോനെ സൂക്ഷിക്കണം. ഇതാണ് സംഭവം. തോമസ്, എന്റെ മകനെ എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. നിങ്ങളുടെ എസ്റ്റേറ്റ് വാളുവിനും ഇക്കൊരണും ഞാൻ വാങ്ങിക്കൊടുക്കാം. എന്റെ കുട്ടിയെ എനിക്ക് തെരുവിക്കൂ. നിങ്ങൾ സ്വസ്ഥമായി കിടക്കും. ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്യും. ഞാൻ കഴിയും വേഗം വരാം. തോമസ് വന്നില്ലേ? ഇല്ല, സമാധാനമായി കിടക്കും. പത്മിനി, നീ എന്നോട് ക്ഷമിക്കണം. അവൻ എന്റെ കുട്ടിയാണ്. അവൻ എന്റെ കുട്ടിയാണ് പത്മിനി. നീ അവനെ ഇനിയൊന്നും പറയണ്ട. രാഘവൻ എന്റെ മോനാണ്, ഞാൻ അവനെ അയച്ചില്ല. അവൻ ഞങ്ങളുടെ മകനാണ്. ഞാൻ ആ മനുഷ്യനെ അറിയില്ല. ശരി, എന്നാൽ നിങ്ങൾ കുട്ടിയാൾക്ക് ദത്ത് കൊടുക്കും. അയാൾ കോടീശ്വരനാണ്. ആ സ്വത്തിന്റെ മുഴുവൻ അവകാശിയാവും ഈ കുട്ടി. അതിന് പകരം ബർത്തൺ എസ്റ്റേറ്റും ബംഗ്ലാവും നിങ്ങളുടെ പേർക്ക് വാങ്ങിക്കും. ഞാൻ ജോലി ചെയ്യുന്നതോടെ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ എന്തിനാ സാറേ ഞങ്ങൾക്ക് എസ്റ്റേറ്റ്? ഞങ്ങൾ പാവങ്ങളാണ്. പത്ത് കുട്ടികളെ കുഴിക്ക് കൊടുത്താലും ഒരെണ്ണത്തിന് പോരാൻ കൊടുക്കില്ല. എങ്കിൽ ആ കുട്ടിയെ കൊണ്ട് ചെന്നൊന്ന് കാണിക്കൂ. അയാൾക്ക് ഇങ്ങനൊരു ഭ്രാന്തുണ്ടായിപ്പോയി. ആ മനുഷ്യൻ മരിക്കണമെന്നും വിചാരമുണ്ട്. ആ കുട്ടിയെ കാണാതെ ആ മനുഷ്യന്റെ ജീവന് രക്ഷയില്ലെന്ന് ഡോക്ടർ പറയും. നിങ്ങൾ നാട്ടും പുറത്തുകാർ. ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഇത്രയും ചെയ്യും. രാത്രി തന്നെ നിങ്ങളവിടെ കൊണ്ടുവിടാം. ഈ കുട്ടിയാളൊന്ന് കണ്ടുകൊള്ളട്ടെ. മരിച്ചാലും ആ മനുഷ്യന്റെ ആശ നിർവരാം. എന്താ മാറും? പത്മിനി, തോമസ് വരാൻ താമസിക്കുന്നതെന്ത്? രാഘവൻ എന്റെ മകനാണ്. അതാ കാർ വന്നു. എന്റെ മകൻ വന്നു. സമാധാനമായി കിടക്കും. ബഹളം വെക്കുന്നു. എല്ലാം കുഴപ്പത്തിലാക്കില്ല. ഞാൻ നോക്കിയിട്ട് വരാം. ഒരു സ്വസ്ഥതയുമില്ല. ഈ കുട്ടിയെ പെട്ടെന്ന് കാണുമ്പോൾ വല്ലാത്ത ബഹളമാവും. മിസ്റ്റർ തോമസ് ആദ്യം ചെന്ന് വിവരം പറയുക.
എന്നോട് ക്ഷമിക്കൂ, എനിക്ക് മാപ്പ് തരൂ. നീ എന്തിനു നീ എന്നോട് പറച്ചു വെക്കുന്നത്? രാഘവൻ എന്റെ മകനല്ലേ? അതേമാണോ? ദഹിപ്പിക്കാതെ പാടൂ. അവൻ എന്റെ മകനാണ്, അവനെ എനിക്ക് തരൂ. എന്റെ മകനെ എനിക്ക് തരുമാണോ? മോനെ, അച്ഛനും അമ്മയും ആശുപത്രിയിലാ പോന്നെ. ആശുപത്രി പോയാ ഡോക്ടർ മോനെ കുത്തിവെക്കും. അതുകൊണ്ട് പൊന്നുമോൻ ഇവിടെ തന്നെ നിന്നുണ്ടാ. അച്ഛനും അമ്മയും വരുമ്പോ മോനെ ചോക്ലേറ്റും മുട്ടായിയും ഉടുപ്പും ഒക്കെ വാങ്ങിക്കൊണ്ടിരാ. എന്താ മോൻ ഇവിടെ തന്നെ നിന്നു. നല്ല മോൻ.
പുറത്ത് വല്ലാത്ത മഴയുണ്ടാണ്. ഇന്ന് ഞാൻ കൂടി ഇവിടെ കിടക്കാം. ശാശ്വത